ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബയോളജി ചാപ്റ്റർ വൺ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ എന്താണ് ലൈഫ് സ്പാൻ അതുപോലെ തന്നെ എന്താണ് റീപ്രൊഡക്ഷൻ ഈ രണ്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ടു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനെക്കുറിച്ചാണ് സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ പാരന്റ് മാത്രമേ കാണുകയുള്ളൂ അതുകൂടാതെ തന്നെ ഗ്യാമിറ്റ് ഫോർമേഷൻ എന്ന സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ് മീൻസ് ചിലപ്പം ഗ്യാമറ്റ് ഫോം ചെയ്യാം ചിലപ്പോൾ ഗ്യാമറ്റ് ഫോം ചെയ്യാതിരിക്കാം ഇത് രണ്ടും ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സോ ഇന്ന് നമ്മൾ ഇത് കൂടാതെ മറ്റ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് ഏതൊക്കെ ഓർഗാനിസം ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻറെ പ്രത്യേകത എന്താ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് തന്നെ ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും പാരൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അച്ഛൻ അമ്മ രണ്ട് പാരൻസ് ഉണ്ടായിരിക്കും എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരൊറ്റ പാരൻ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പം ഇങ്ങനെ ഒരു പാരൻ്റ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓഫ് സ്പ്രിങ്ങും ആ പാരൻറ്റിനെ പോലെ തന്നെ ആയിരിക്കും കാണാൻ പറ്റുന്നത് അതെന്തുകൊണ്ടായിരിക്കും കാരണം പാരൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെയാണ് ഈ ഓരോ ഓഫ് സ്പ്രിങ്ങും ഫോം ചെയ്യുന്നത് അപ്പം ഇത് ആയിരിക്കും അതുപോലെ തന്നെ എക്സാക്ട് കോപ്പീസ് ഓഫ് ദയർ പാരൻസ് പാരൻസിൻ്റെ അതേ കോപ്പി തന്നെയായിരിക്കും ഓരോ ഓഫ് സ്പ്രിങ്ങും അപ്പം നമ്മൾ പഠിച്ചു ഫോം ചെയ്യുന്ന ഓരോ ഓഫ് സ്പ്രിങ്ങും ഐഡന്റിക്കൽ ആയിരിക്കും മാത്രമല്ല ഓരോ ഓഫ് സ്പ്രിങ്ങും അവരുടെ പാരന്റിനെ പോലെ തന്നെ ആയിരിക്കും ദാറ്റ് ഈസ് എക്സാക്ട് കോപ്പീസ് ഓഫ് ദയർ പാരന്റ് ഇപ്പം ഇവരെ കാണാൻ മാത്രമായിരിക്കുമോ ഒരുപോലെ അല്ലെങ്കിൽ ജെനറ്റിക്കലി ഓൾസോ ഇവരെ ഐഡന്റിക്കൽ ആയിരിക്കുമോ യെസ് അവര് ജനറ്റിക്കലി ഓൾസോ ഐഡന്റിക്കൽ ആയിരിക്കും അതിന് കാരണം എന്താ ഇവിടെ ഒരൊറ്റ പാരന്റ് മാത്രമേ കാണുന്നുള്ളൂ മാത്രമല്ല ഈ പാരന്റിൽ നിന്ന് തന്നെയാണ് ഓരോ ഓർഗാനിസവും ഫോം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു അമീബ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അമീബയിൽ എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു അമീബ മെച്ചൂരിറ്റി എത്തി കഴിയുമ്പം അതിന്റെ സൈറ്റോപ്ലാസം അതുപോലെ തന്നെ സെൽ മാട്രിക്സ് ഇതെല്ലാം രണ്ട് പാർട്ടായിട്ട് മാറിയിട്ട് രണ്ട് അമീബയായിട്ട് മാറുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ അമീബയും ഡോട്ടർ സെൽസ് എന്നാണ് പറയുന്നത് ഈ ഫോം ചെയ്തിട്ടുള്ള ഓരോ ഡോട്ടർ സെൽസും പാരന്റിനെ പോലെ തന്നെ ആയിരിക്കും കാണാൻ അതുമാത്രമല്ല ഇവരുടെ ജെനറ്റിക് മെറ്റീരിയൽസ് ഓൾസോ പാരൻ്റിത് തന്നെ ആയിരിക്കും കാരണം എന്താ ഒരു പാരൻ്റ് തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറുന്നത് സോ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ അമീബയും അതിൻ്റെ പാരൻ്റ് എങ്ങനെയായിരിക്കോ കാണാൻ അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും സെയിം ആയിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് ഓൾസോ സെയിം ആയിരിക്കും ദാറ്റ് ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി അതുകൂടാതെ തന്നെ ജെനറ്റിക്കലി ഓൾസോ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഇങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് സോ അത്തരം ഓർഗാനിസംസിന് ഒരു പേര് പറയും ദർ കോൾഡ് ക്ലോൺ ദാറ്റ് ഈസ് ദേം ക്ലോൺ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സച്ച് മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് അതായത് അവരുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും അതുകൂടാതെ തന്നെ ജനിതക ഘടനയും എല്ലാം സെയിം ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് ക്ലോൺ എന്ന് പറയുന്നത് സോ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് തരം ഓർഗാനിസംസിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതുമാത്രമല്ല ഓരോ ഓർഗാനിസംസിലും എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ദാറ്റ് ഈസ് നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയാസിൽ കാണാൻ പറ്റും പ്ലാന്റ്സിൽ കാണാൻ പറ്റും കൂടാതെ തന്നെ ആനിമൽ കിങ്ഡത്തിൽ ആദ്യം വരുന്ന പല ഫയലുകളിലും നമുക്ക് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാൻ പറ്റും ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ച ഫൈവ് കിൻഡം ക്ലാസിഫിക്കേഷനിലെ എല്ലാ കിങ്ഡത്തിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് നമ്മൾ പ്ലസ് വണ്ണിലെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഫൈവ് കിൻഡം ക്ലാസിഫിക്കേഷൻ അതിലെ ഓരോ കിങ്ഡംസിലും എങ്ങനെയാണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നോക്കുക അപ്പം നമ്മൾ ഫൈവ് കിൻഡം ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുള്ള അഞ്ച് കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു കിങ്ഡം മൊനീറ കിങ്ഡം പ്രൊട്ടിസ്റ്റ കിങ്ഡം ഫെ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ സോ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻ്റ് കിങ്ഡംസിൻ്റെ നെയിം ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിഫറെൻറ്റ് ഓർഗാനിസംസിനെയും അതുപോലെ തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് കവർ ചെയ്യാൻ പറ്റും സൊ നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ആദ്യത്തെ കിങ്ഡം ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് കിങ്ഡം മൊനീറ തന്നെ ഡിസ്കസ് ചെയ്യാം സോ കിങ്ഡം മൊനീറയിലെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു കിങ്ഡം മൊനീറയിലുള്ളതൊക്കെ തന്നെ ബാക്ടീരിയ ആണ് സോ നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് ഏകകോഷ ജീവികളാണ് അവർക്ക് ഒരു സെല്ലു മാത്രമേ കാണുകയുള്ളൂ സോ ബാക്ടീരിയയിൽ രണ്ട് തരത്തിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഒന്നാണ് ബൈനറി ഫിഷൻ സെക്കൻഡ് ഈസ് അസെക്ഷൽ സ്പോർട്സ് സോ ബൈനറി ഫിഷൻ എന്താ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ബൈ മീൻസ് ടു ഫിഷൻ മീൻസ് സ്പ്ലിറ്റിംഗ് സോ ഇവിടെ ഒരൊറ്റ ബാക്ടീരിയ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ബൈനറി ഫിഷന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ദാറ്റ് ഈസ് ഒരു ഓർഗാനിസത്തിന്റെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ടു ഈക്വൽ ഹാഫ്സ് ആയിട്ടാണ് മാറുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ബാക്ടീരിയ അത് മെച്ചൂരിറ്റി എത്തുമ്പോൾ അതിന്റെ ജെനറ്റിക് മെറ്റീരിയൽസ് ഡബിൾ ചെയ്യുന്നു ഇതിനുശേഷം ഇതിന്റെ സൈറ്റോപ്ലാസം ടൂ ഈക്വൽ ഹാഫ്സ് ആയിട്ട് മാറുന്നു ഇത് കൂടാതെ തന്നെ ഇതിന്റെ വാൾ ഓൾസോ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബാക്ടീരിയൽ സെല് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു ഈ ഒരു പ്രോസസ്സിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ ബാക്ടീരിയൽ നടക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് സ്പോർ ഫോർമേഷൻ സ്പോഴ്സിനെയാണ് അസെക്ഷൽ സ്പോഴ്സ് എന്ന് പറയുന്നത് ചില ബാക്ടീരിയാസ് ഡിഫറെന്റ് അസെക്ഷൽ സ്പോഴ്സ് ഫോം ചെയ്യുന്നുണ്ട് ഇതും ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ദാറ്റ് മീൻസ് ഒരു ബാക്ടീരിയ അതിന് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പം ഈ ബാക്ടീരിയൽ സെൽ സെൽവാളിനെ കവർ ചെയ്തുകൊണ്ട് തിക്കായിട്ടുള്ള ഒരു സ്പോർ കോട്ട് ഫോം ചെയ്യുന്നു ഈ സ്പോർ കോട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് അത് സിവിയർ ആയിട്ടുള്ള ഡ്രോട്ട് വരൾച്ച അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ഹീറ്റ് അതുപോലെ തന്നെ ഡിഫറെൻ്റ് കെമിക്കൽസ് ഇതിനൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോട്ടായിരിക്കും ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഈ കോട്ടിനുള്ളിൽ ദാറ്റ് ഈസ് ഈ അസെക്ഷൽ സ്പോറിനുള്ളിൽ എത്ര കാലം വേണമെങ്കിലും ഈ ഒരു ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ശേഷം ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ ഈ സ്പോർ കോട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ബാക്ടീരിയ ആയിട്ട് മാറും സോ ഇത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരു സർവൈവൽ മെത്തഡ് ആണ് അതേസമയം ഇത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടിയാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അടുത്തതായിട്ട് വരുന്ന കിങ്ഡം ഏതായിരുന്നു കിങ്ഡം പ്രൊട്ടിസ്റ്റ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ യൂണിസെല്ലുലാർ ആണ് അതായത് ഏകഘോഷ ജീവികളാണ് ഇവരിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് ബൈനറി ഫിഷൻ സൊ ബൈനറി ഫിഷൻ എന്താണെന്ന് ഇപ്പം നമുക്കറിയാം നമ്മൾ കിങ്ഡം മൊനീറയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ സെൽസ് ആയിട്ട് മാറുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ സെൽസിനെയാണ് ഡോട്ടോ സെൽസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അമീബയിൽ നടക്കുന്ന ബൈനറി ഫിഷൻ കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഒരു അമീബ മെച്ചൂരിറ്റി എത്തുമ്പം അതിന്റെ ന്യൂക്ലിയസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് രണ്ട് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു അതുകൂടാതെ ഇതിന്റെ സൈറ്റോപ്ലാസം സെപ്പറേറ്റ് ചെയ്യുന്നു ഇങ്ങനെ പാരൻസ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ടു ഡോട്ടോ സെൽസ് ഫോം ചെയ്യുന്നു ഇതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ അമീബയിൽ നടക്കുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് അസെക്ഷ റീപ്രൊഡക്ഷൻ കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ സാധാരണ അമീബയിൽ നടക്കുന്നത് ബൈനറി ഫിഷൻ ആയിരിക്കും എന്നാൽ അമീബയ്ക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ദാറ്റ് ഈസ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഈ ടൈപ്പ് ഓഫ് അസക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇതിന്റെ പേരാണ് സ്പോറുലേഷൻ ഇൻ അമീബ സോ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാലോ അമീബ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അമീബയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും ഇതുകൂടാതെ മൂവ്മെന്റിന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരുടെ സ്യൂഡോപോഡിയ ആണ് അപ്പം അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അമീബ അതിന്റെ സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്യും അപ്പം അത് ഏകദേശം ഇതുപോലെ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും ഇതിനുശേഷം ഈ സ്ട്രക്ചറിന് ചുറ്റുമായിട്ട് ത്രീ ലെയേർഡ് ഹാർഡ് കവറിങ് ഓർ സിസ്റ്റ് ഫോം ചെയ്യുന്നു ഈ സിസ്റ്റ് അമീബയെ ഇവരുടെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യുന്നു ഇങ്ങനെ ഈ സിസ്റ്റ് ഫോം ചെയ്യുന്നതിനാണ് എൻ സിസ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് അമീവ ത്രീ ലെയർ ഉള്ള ഒരു സിസ്റ്റിനുള്ളിൽ ഒരു ക്യാപ്സ്യൂളിനുള്ളിലായിട്ട് മാറുന്നു ആൻഡ് ദിസ്ഫിനോമിനൻ ഇസ് നോൺ ആസ് എൻസെസ്റ്റേഷൻ ഇതിനുശേഷം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ അമീബയുടെ ന്യൂക്ലിയസ് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് മാറുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ പാർട്സിന് ചുറ്റും സൈറ്റോപ്ലാസം ഫോം ചെയ്യുന്നു ഇങ്ങനെ ഈ പാരന്റ് അമീബ ചെറിയ ചെറിയ മൈന്യൂട്ട് അമീബ ഫോം ചെയ്യുന്നു ഇതിനെയാണ് സ്യൂഡോ പോഡിയോ സ്പോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ന്യൂമറസ് സ്യൂഡോ പോഡിയോസ്പോൾസ് ഫോം ചെയ്യുന്നു ഇതിനുശേഷം നേരത്തെ അമീബ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ത്രീ ലെയേർഡ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടുള്ള സിസ്റ്റ് ബേസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഈ സിസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് മൈന്യൂട്ട് അമീബ പുറത്തേക്ക് വരുന്നു ഇങ്ങനെ ഒരു ക്യാപ്സ്യൂള് ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് സ്പോഴ്സ് പുറത്തേക്ക് വരുന്നത് പോലെയാണ് ഈ പാരന്റ് അമീബ ബ്രേക്ക് ചെയ്തിട്ട് ഈ മൈന്യൂട്ട് സ്യൂഡോ പോഡിയോ സ്പോഴ്സ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫിനോമിനിന്റെ പേരാണ് സ്പോറുലേഷൻ ഓക്കെ നമ്മൾ കിങ്ഡം മൊനീറ ആൻഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ ഈ രണ്ട് കിങ്ഡത്തിനെ കുറിച്ചും അതിലുള്ള ഓർഗാനിസംസ് എങ്ങനെയാണ് എഫക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചു ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്താ ഇതിലെ മെമ്പേഴ്സ് എല്ലാം തന്നെ യൂണിസെല്ലുലാർ ആണ് ദാറ്റ് ഈസ് ഇവർക്ക് ഒരൊറ്റ സെല്ലേ കാണുകയുള്ളൂ അതായത് ഇവരെല്ലാം ഏകകോശ ജീവികളാണ് ഈ ഓർഗാനിസംസിലൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ഒരു ഓർഗാനിസം ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഓർഗാനിസം ആയിട്ട് മാറുന്നു അതായത് ഇവിടെ സെൽ ഡിവിഷൻ ആണ് നടക്കുന്നത് ഒരു സെല് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് സെൽസ് ആയിട്ട് മാറുന്നു ദാറ്റ് മീൻസ് എൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് സെൽ ഡിവിഷൻ ഈസ് ഇറ്റ് സെൽഫ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ സെൽ ഡിവിഷൻ തന്നെ ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം ഫാണ് ഡിഫറെ ടൈപ്പ് ഓഫ് മഷ്റൂംസ് ഫംഗസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കിങ്ഡം ഫലാണ് കിങ്ഡം ഫഞ്ചയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓർഗാനിസംസിനെ കാണാൻ പറ്റും ദാറ്റ് ഈസ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഇതിൽ യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ് ഈസ്റ്റ് എങ്ങനെയാണ് അസെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്റ്റ് മെച്യുർ ആയി കഴിയുമ്പം ഈ മെച്ചൂർ സെൽ അല്ലെങ്കിൽ പാരന്റ് സെല്ലിൽ നിന്ന് ചെറിയ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ബഡ്സ് ഫോം ചെയ്യുന്നു ഈ ബഡ്സ് അതിന്റെ പാരന്റ് സെല്ലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് മെച്യൂർ ആവുന്നു പുതിയൊരു ഈസ്റ്റ് ഓർഗാനിസം അല്ലെങ്കിൽ ഈസ്റ്റ് സെല്ലായിട്ട് മാറുന്നു സോ ഈസ്റ്റിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബഡ് ഫോർമേഷനിലൂടെയാണ് ഫംഗസില് മൾട്ടി സെല്ലർ ഓർഗാനിസംസിനെയും കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ പെൻസിലിയം പെൻസിലിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അസെക്ഷൽ സ്പോർട്സിന്റെ പേരാണ് കൊണീഡിയ ഈ ഓരോ സ്പോർട്സിനും ഓരോ പെൻസിലിയായിട്ട് മാറാനുള്ള എബിലിറ്റി ഉണ്ട് അപ്പം അതിന് ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിൽ അല്ലെങ്കിൽ കണ്ടീഷനിൽ കൊനീഡിയ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പെൻസിലേ ആയിട്ട് മാറുന്നു ഇതുകൂടാതെ ഫംഗസിൽ കാണപ്പെടുന്ന മറ്റൊരു സ്പെഷ്യൽ അസെക്ഷൽ റീപ്രോഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിൻ്റെ അതിന്റെ പേരാണ്സ് സൂ എന്ന ടേം എപ്പോഴും മൊബിലിറ്റിയെ അല്ലെങ്കിൽ മൂവ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് സോ ജൂ സ്പോർട്സ് എന്ന് പറയുന്നത് മോട്ടൈൽ ആയിട്ടുള്ള സ്പോഴ്സ് ആയിരിക്കും ഇവര് മൈക്രോസ്കോപ്പിക് ആയിരിക്കും ഈസ് ആർ മോട്ടൈൽ ആൻഡ് മൈക്രോസ്കോപ്പിക് സ്പോർട്സ് ഇവനും കൊണീഡിയ പോലെ തന്നെയാണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോൾ ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നു സോ നമ്മൾ ഫൈക്ക് ഇന്ത്യൻ ക്ലാസിഫിക്കേഷനിലുള്ള മൂന്ന് കിങ്ഡംസും അതിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സും എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് കിങ്ഡംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ ഈ രണ്ട് ഗ്രൂപ്പിലും നമുക്ക് മൾട്ടി മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിനെ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റ് അതിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് കിങ്ഡം പ്ലാന്റിലെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ അതായത് പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷനെ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ് പക്ഷെ നമ്മൾ പ്ലാന്റ്സ് ഒഴികെയുള്ള മറ്റ് കിങ്ഡംസ് ഇതിലൊക്കെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത് പ്ലാന്റേയുടെ കാര്യത്തിൽ അസെക്ഷൽ റീപ്രഡക്ഷനെ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് ഒരു പ്ലാന്റിൽ അതിന്റെ ഡിഫറൻറ്റ് പാർട്സ് അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഓർ യൂണിറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലസ് വൺ ബയോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടു വെക്കുക അതിൻ്റെ ലിങ്ക് ഇതേ മുകളിൽ കൊടുക്കുക കേട്ടോ ഇതിലെ ആദ്യത്തതാണ് റൈസോംസ് റൈസോംസ് നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുന്നത് ജിഞ്ചർ ടർമറിക് തുടങ്ങിയ പ്ലാന്റ്സിലാണ് റൈസോംസ് കാണുന്നത് റൈസോംസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇങ്ങനെ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെം അത് ഹൊറിസോണ്ടി അതായത് ഗ്രൗണ്ടിന് പാരൽ ആയിട്ടാണ് വളരുന്നത് ഇതിന്റെ താഴെഭാഗത്തായിട്ട് നമുക്ക് അഡ്വഞ്ചേഷ്യസ് റൂട്ട്സ് കാണാൻ പറ്റും അതുകൂടാതെ ഈ റൈസോംസിലെല്ലാം തന്നെ നമുക്ക് ആക്സിലറി ബഡ്സ് ആൻഡ് എപ്പിക്കൽ ബഡ്സ് കാണാൻ പറ്റും എപ്പിക്കൽ ബഡ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ടിപ്പിലായിരിക്കും കാണാൻ പറ്റുന്നത് ഇവരുടെ നോട്ട്സിലായിരിക്കും നമുക്ക് ആക്സിലറി ബഡ്സ് കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഈ ബഡ്സിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഫോം ചെയ്യും ഇവിടെ രണ്ട് പാരന്റ്സിന്റെ ആവശ്യമില്ല ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ റൈസോമിലൂടെ ഫോം ചെയ്യും അടുത്തതാണ് ട്യൂബർ ട്യൂബറിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ പൊട്ടറ്റോയിലെല്ലാം നമുക്ക് സ്മോൾ ബഡ്സ് കാണാൻ പറ്റും ഈ ബഡ്സിന് ഐസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ ഐസിനും ഒരു പ്ലാന്റ് ആയിട്ട് മാറാൻ പറ്റും സോ ഈ ട്യൂബേഴ്സും ഒരു ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ് ഇതിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ പ്ലാന്റ് ഈ പൊട്ടറ്റോയിൽ ഫോം ചെയ്തിട്ടുള്ള ഐസ് അതായത് സ്മോൾ ബഡ്സ് ആണ് ഇങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതാണ് റണ്ണേഴ്സിനെ കുറിച്ചാണ് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് ഗ്രാസസ് എന്ന് പറയുന്നത് ഗ്രാസസ് അതിന്റെ ഏറ്റവും ബേസിൽ നിന്ന് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ബ്രാഞ്ചസിന്റെ നോട്ട്സിൽ നിന്ന് റൂട്ട്സും അതുപോലെ തന്നെ ലീവ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നു ഈ പ്ലാന്റും ഇതുപോലെ തന്നെ അവർ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ നോട്ട്സിൽ നിന്ന് റൂട്ട്സും ലീവ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു വലിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ലാറ്ററൽ ബ്രാഞ്ചസ് ഹെൽപ്പ് ചെയ്യുന്നു സോ ഇത്തരം പ്ലാന്റ്സിൽ ഗ്രൗണ്ടിന് പാരലായിട്ട് തന്നെയാണ് നമുക്ക് ഇവരുടെ ലാറ്ററൽ ബ്രാഞ്ചസ് കാണാൻ പറ്റുന്നത് അതിന് ആണ് ഗ്രാസസ് ആൻഡ് സ്ട്രോബെറി അടുത്തതാണ് സക്കേഴ്സ് സക്കേഴ്സിന് ആണ് പൈനാപ്പിൾ ബനാന ക്രിസാന്തമം തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം ഇത്തരം പ്ലാന്റ്സിന്റെ അണ്ടർഗ്രൗണ്ട് പോർഷനിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും ബേസിൽ നിന്നോ ലാറ്ററൽ ബ്രാഞ്ചസ് ഒറിജിനേറ്റ് ചെയ്യുന്നു ഇവര് സോയിലിന് ഹൊറിസോണ്ടൽ ആയിട്ട് വളരുന്നു ആൻഡ് കം ഔട്ട് ഒബ്ലീക്ലി അപ്വേർഡ് ദാറ്റ് ഈസ് മെയിൻ പ്ലാന്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ ലാറ്ററൽ ബ്രാഞ്ചസ് വളരുന്നത് അതിനുശേഷം ഒബ്ലീക്ലി ദാറ്റ് ഈസ് ചെരിഞ്ഞ് ആണ് പുറത്തേക്ക് വരുന്നത് ഇത്തരം ലാറ്ററൽ ബ്രാഞ്ചസിൽ നിന്ന് റൂട്ട്സും അതുപോലെ തന്നെ ലീവ്സും പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാറുന്നു അതിന് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് പെനാന സോ വാഴയുടെ ഏറ്റവും അടിവശത്ത് വരുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ചെറിയ വാഴത്തൈകൾ ഫോം ചെയ്യുന്നത് ആൻഡ് ഇവരൊക്കെ പുറത്തേക്ക് വരുന്നത് കുറച്ച് ഒബ്ലീക്കലി കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും ഇതുപോലെ തന്നെയാണ് പൈനാപ്പിൾ പ്ലാന്റ്സിലും അതുപോലെ തന്നെ ക്രിസാന്തമം ജമന്തി ചെടികളിലും ഒക്കെ സംഭവിക്കുന്നത് അടുത്ത യൂണിറ്റ് ഓഫ് വെജിറ്റേറീവ് പ്രൊപ്പഗേഷൻ ആണ് ബൾബ് ബൾബ് നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത് ഒനിയൻ ഗാർലിക് തുടങ്ങിയ പ്ലാന്റ്സിലാണ് കൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ് അഗാവേ പ്ലാന്റ് ഈ ബൾബ് ഓർ ബൾബിൽ എന്ന് പറയുന്നത് ലീഫിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇത്തരം പ്ലാന്റ്സിനെ അസെക്ച്വലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബൾബ് ആണ് ഓരോ ബൾബും അതിൻ്റെ ബേസിൽ നിന്ന് പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നു നിങ്ങൾ ഉള്ളി ഒനിയൻ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു ഒണിയൻ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ ബേസിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒണിയൻസ് കിട്ടും കാരണം ഒരു ഒണിയൻ പ്ലാന്റ് തന്നെ ഇവിടെ അസെക്ഷലി അവരുടെ ബൾബിലൂടെ കൂടുതൽ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അടുത്തതാണ് ഓഫ്സെറ്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ് ഓഫ്സെറ്റിൻ്റെ എക്സാമ്പിൾ ആണ് വാട്ടർ ഹയാസി ഇവിടെ ഈ പ്ലാന്റിന്റെ ബേസിൽ നിന്ന് നോഡ്സ് ഫോം ചെയ്യുന്നു ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ നോഡ്സിൽ നിന്നും പുതിയൊരു പ്ലാന്റ് ഫോം ചെയ്യുന്നു ഈ പ്ലാന്റ്സ് ദാറ്റ് ഈസ് വാട്ടർ ഹയാസി പോലെയുള്ള പ്ലാന്റ്സ് റാപ്പിഡ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതുകൂടാതെ ചില പ്ലാന്റ്സിൽ ലീവ്സ് തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് എക്സാമ്പിൾ ആണ് ബ്രയോഫില ബ്രയോഫില്ലത്തിന്റെ ലീഫ്സിൽ തന്നെ ചെറിയ ലീഫ് ബഡ്സ് ഫോം ചെയ്യും ഇങ്ങനെയുള്ള ഓരോ ബഡ്സും ഓരോ പുതിയ പ്ലാന്റ് ആയിട്ടാണ് മാറുന്നത് സോ ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബ്രയോഫിലത്തിന്റെ ലീഫാണ് ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിന്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു സോ ഇങ്ങനെയുള്ള ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗാർഡനേഴ്സിനൊക്കെയാണ് അതായത് ഇവർക്ക് ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ബ്രയോഫിലത്തിൻ്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലീഫിൽ നിന്ന് തന്നെ ഒരുപാട് സ്മോൾ പ്ലാന്റ്സിന് നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്കണോമിക്കലി ഒരുപാട് ബെനഫിറ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ് ഇങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ബെനഫിറ്റ് മാത്രമല്ല ഉണ്ടാവുന്നത് ചില ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന് എക്സാമ്പിളാണ് ടെറർ ഓഫ് ബംഗാൾ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വാട്ടർ ഹയാസിന്തിനെയാണ് ഇത് ബംഗാളിലുള്ള വാട്ടർ ബോഡീസിലൊക്കെ വളർന്നിട്ട് അവിടെയുള്ള വാട്ടർ ബോഡീസിനെയും അതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ വാട്ടർ ഹയാസിന്ത് എന്ന പ്ലാന്റ്സ് ഈ ടെറർ ഓഫ് ബംഗാൾ എന്താണെന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ബിക്കോസ് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുപോലെ തന്നെ എക്സാമിന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് സോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ലിങ്ക് ഇതേ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ കിങ്ഡം പ്ലാന്റ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ദാറ്റ് ഈസ് കിങ്ഡം അനിമേലിയ കിങ്ഡം അനിമേലിയയിലും ഇതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അനിമേലിയയിലുള്ള എല്ലാ ഫൈലത്തിലും ഇതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത ഗ്രൂപ്പുകളിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ കിങ്ഡം അനിമേലിയയില് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫയല ഏതായിരുന്നു ഫയലം പോറിഫറ പോറിഫറയിലെ മെമ്പേഴ്സ് ആണ് സ്പോഞ്ചസ് സ്പോഞ്ചസിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ചില സ്പോഞ്ചസില് അതിന്റെ ബേസിൽ നിന്ന് ചെറിയ ബഡ്സ് ഫോം ചെയ്യുന്നുണ്ട് എന്നാൽ ചില ഫ്രഷ് വാട്ടർ സ്പോഞ്ചസില് മറ്റൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് അതിന്റെ പേരാണ് ജമ്യൂൾസ് ബഡ്സ് ഫോം ചെയ്യുന്നത് സ്പോഞ്ചസിന്റെ ബേസിലാണെങ്കിൽ ഈ ജമ്യൂൾസ് ഫോം ചെയ്യുന്നത് ഒരു മെച്ചർ സ്പോഞ്ചിന്റെ ഇന്നർ സൈഡിലായിരിക്കും ഇത് ബഡ്സ് തന്നെയാണ് പക്ഷേ ഇന്റേണൽ ബഡ്സ് ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഇത്തരം സ്ട്രക്ചേഴ്സ് മെച്ച സ്പോഞ്ചസിന്റെ ഇന്നർ സൈഡിൽ ഫോം ചെയ്യുന്നു ഈ ജമ്യൂൾസിനുള്ളിൽ തിക്കായിട്ടുള്ള ഒരു കവറിംഗ് കാണാൻ പറ്റും അതുകൂടാതെ ഇതിനുള്ളിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് കാണാൻ പറ്റും അതുകൂടാതെ ഇതിനൊരു ചെറിയ ഓപ്പണിംഗ് കാണാൻ പറ്റും അതിന്റെ പേരാണ് മൈക്രോപൈൽ ഇത്രയും ഭാഗങ്ങളുള്ള ഒരു ചെറിയ സ്ട്രക്ചറാണ് ജമ്യൂൾ എന്ന് പറയുന്നത് ഇത് ഒരു സ്പോഞ്ചസിൻ്റെ സർവൈവൽ മെത്തഡാണ് അതായത് ഈ ജമുസിൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് തിക്കായിരിക്കും അതുപോലെ ഡ്രോട്ട് വരൾച്ച കൂടാതെ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നൊക്കെ ഈ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോട്ടാണ് ഇത് ഇങ്ങനെ ഫോം ചെയ്യുന്ന ജമ്യൂസ് അഡൽട്ട് സ്പോഞ്ചസിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോൾ ഇതിനുള്ളിലുള്ള ആർക്കെ സൈറ്റ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് മൈക്രോപൈലിലൂടെ പുറത്തേക്ക് പോകുന്നു പുതിയ സ്പോഞ്ചായിട്ട് മാറുന്നു സോ ഈ ജമ്യൂൾസ് എന്ന ടേം നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ ഐ സി ഐആർ എക്സാമിനും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജമ്യൂൾസ് എന്ന ടേം വെക്കണം പോറിഫറയ്ക്ക് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഫൈല ഏതായിരുന്നു പോറിഫറ നൈഡേറിയ ഓർ സീലൻഡ്രേറ്റ അതായത് ജെല്ലി ഫിഷ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫൈലം ഇതിലുള്ള മെമ്പേഴ്സും അസെക്ഷ റീപ്രൊഡക്ഷൻ കാണിക്കും അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്ര ഹൈഡ്ര അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഫംഗസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈസ്റ്റിനെ പോലെ തന്നെയാണ് അതായത് ബഡ്ഡിങ്ങിലൂടെ ഈസ് മെച്യർ ആയിട്ടുള്ള അഡൽട്ട് ഹൈഡ്രയുടെ ലാറ്ററൽ സൈഡ്സിൽ നിന്ന് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ബഡ്സ് ഫോം ചെയ്യും ഈ ബഡ്സ് പിന്നീട് ഒരു ഹൈഡ്ര ആയിട്ട് മാറുന്നു ശേഷം അത് ഈ പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്ര ഹൈഡ്രയായിട്ട് മാറുന്നു ഇതുകൂടാതെ മറ്റു ചില ഗ്രൂപ്പുകളും കൂടി അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇത്രയും എക്സാമ്പിൾസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പ്ലസ് ടുവിൽ പഠിച്ചതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് വണ്ണിലെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ ടു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ത്രീ പ്ലാന്റ് കിങ്ഡം ചാപ്റ്റർ ഫോർ ആനിമൽ കിങ്ഡം ആൻഡ് ചാപ്റ്റർ ഫൈവ് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ത്രീൻ ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും ഏതൊക്കെ രീതിയിലാണ് അസെക്ഷൽ റീപ്രഡക്ഷൻ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റിവിഷൻ ആവശ്യമാണെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ഈ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ സ്റ്റഡി ബോട്ടണിൽ അവൈലബിൾ ആണ് കണ്ടു നോക്കുക ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ യു ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അതായത് അവിടെ ഒരു ഒറ്റ പാരൻ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവിടെ ഗമീറ്റ് ഫോർമേഷൻ എന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ചില ഓർഗാനിസംസിൽ ഗ്യാമറ്റ് ഫോമേഷൻ നടക്കുന്നുണ്ട് ചിലതിൽ ഗ്യാമറ്റ് ഫോർമേഷൻ നടക്കുന്നില്ല അതുകൂടാതെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ എല്ലാ കിങ്ഡംസിലും ഇങ്ങനെയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ കിങ്ഡം മൊനീറ ആൻഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ ഈ രണ്ട് ഗ്രൂപ്പുകളിലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബൈനറി ഫിഷനിലൂടെയാണ് അതായത് ഒരു സെല്ല് രണ്ടായിട്ട് മാറുകയാണ് പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പിലും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ദാറ്റ് ഈസ് കിങ്ഡം മൊനീറ ആൻഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ ഈ രണ്ട് ഗ്രൂപ്പിലെ ഓർഗാനിസംസും യൂണിസെല്ലുലാറാണ് അതായത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ് അപ്പം ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും സെൽ ഡിവിഷൻ എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് ദാറ്റ് ഈസ് ഇൻ ദീസ് ഓർഗാനിസംസ് സെൽ ഡിവിഷൻ ഇസ് ഇറ്റ് സെൽഫ് മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തേർഡ് കിങ്ഡം ആണ് കിങ്ഡം ഫെ കിങ്ഡം ഫെ രണ്ട് ടൈപ്പ് ഓർഗാനിസംസിനെ കാണാൻ പറ്റും യൂണിസെല്യുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ യൂണിസെല്ലുലാറിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ് ഈസ്റ്റിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബഡിങ് ആണ് ഫംഗസിലെ തന്നെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ രണ്ട് ടൈപ്പ് അസെക്ഷൽ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് മോട്ടൈൽ സ്പോർട്സ് ആൻഡ് നോൺ മൊട്ടൽ സ്പോർട്സ് ഇങ്ങനെയുള്ള അസെക്ഷൽ മോട്ടൈൽ സ്പോർട്സിൻ്റെ എക്സാമ്പിൾ ആണ് ജൂ സ്പോർട്സ് ഇത് കൂടാതെ തന്നെ പെൻസിലിയം പോലെയുള്ള ഓർഗാനിസംസിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോർട്സ് ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് കൊനിഡിയ കൊനിഡിയ എന്ന് പറയുന്നത് നോൺ മൊട്ടൽ സ്പോർട്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഈ സ്പോർട്സ് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ജർമിനേറ്റ് ചെയ്ത് പുതിയ ഒരു ഫംഗസ് ആയിട്ട് മാറുന്നു ഇതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റേ കിങ്ഡം പ്ലാന്റേയിൽ അസെക്ഷൽ എന്ന ടേമിന് പകരം യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് എന്ന ടേമാണ് അസെക്ഷൽ റീപ്രൊഡക്ഷന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന ടേമാണ് സോ ഇങ്ങനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന് എക്സാമ്പിൾ ആണ് റണ്ണേഴ്സ് റൈസോം സക്ക് ട്യൂബ് ഓഫ് സെറ്റ് ബൾബ് ഇതുകൂടാതെ ബ്രയോഫിലത്തിന്റെ ലീവ്സ് ലീവ്സ് ഓഫ് ബ്രയോഫിലം പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് കിങ്ഡം ആണ് കിങ്ഡം അനിമേലിയ കിങ്ഡം അനിമേലിയയിലെ മെമ്പേഴ്സും അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സ്പോഞ്ചസിൽ ഫോം ചെയ്യുന്ന ജെമ്യൂൾസ് അതുപോലെ തന്നെ നൈഡേറിയയിലെ സീലൻഡ്രേറ്റിലെ മെമ്പറായിട്ടുള്ള ഹൈഡ്രയിൽ ഫോം ചെയ്യുന്ന ബഡ്സ് ഇതെല്ലാം ഡിഫറൻറ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ വൈക്കിൻഡ് ക്ലാസിഫിക്കേഷന്റെ ബേസിലാണ് ഡിഫറെൻറ്റ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് പഠിച്ചത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളിപ്പം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സും കവർ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഇങ്ങനെ ഡിഫറെൻറ്റ് കിങ്ഡംസിലാക്കിയിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓർഡറിൽ ഓർത്തു വെക്കുന്നതിനും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളും സോ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ബിക്കോസ് നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വീഡിയോ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്ക് വായിച്ചു നോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്നും മറന്നു പോകില്ല ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ